ോ വല്ല വിദ്യാധരണെന്ന് വല്ല വെച്ച് തുടങ്ങിക്കും. വിദ്യാധരനെ തൊട്ടു എന്താ കാര്യം? കാര്യം സാർ അറിയണ്ട, സാർ സാറിന്റെ പണി നോക്ക്. എന്റെ പണി പഠിപ്പിക്കില്ല, അതാ ഞാൻ നോക്കുന്നത്. എന്താ കാരണം? പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കണ്ണൂർ എസ് എം കോളേജിൽ വിദ്യാധരൻ എന്ന വിദ്യാർത്ഥി സുഹൃത്തിനെയും എസ് എഫ് കെയുടെ ഗുണ്ടകൾ അതിക്രൂരമായി തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് പഠിപ്പ് മുടക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇറങ്ങിയോടാ, ഇറങ്ങി. ലൂക്കോ സാറിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചം? സത്യം പറയാലോ ശശികലെ, ഇന്ന് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പ്രാർത്ഥിച്ച പിള്ളേര് സമരം ഉണ്ടാക്കണേന്ന്. കെട്ടിടം പണിയുടെ ലോണിന്റെ കാര്യം ശരിയാക്കാൻ പോണെന്ന് രണ്ടു ദിവസമായി വിചാരിക്കുന്നത്. ഇപ്പൊ കോൾ അടിച്ചില്ലേ? ആ ചെല്ലട്ടെ. 16-ാം തീയതി എനിക്ക് കൊല്ലത്തൊരു കല്യാണമുണ്ട്, പോവാതിരിക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്ന ലീവൊക്കെ പെമ്പറന്നൂരുടെ പ്രസവ സമയത്ത് എടുത്തു തീർത്തു. എന്റെ ഗുരായൂരപ്പ അന്നൊരു സമരം ഉണ്ടായി കിട്ടിയ ഞാൻ രക്ഷപ്പെട്ടു. കാലത്തെ അറ്റൻഡൻസും മാർക്ക് ചെയ്ത് സ്ഥലം വിട്ട ലോസോപ്പെ കൂടാതെ കഴിയാമല്ലോ. അത് ശരിയാ. അല്ല രാമേന്ദ്ര, ഒരു കാര്യം പറയണമെന്ന് വെച്ചിട്ട് കുറെ ദിവസമായി. എന്താ? ഒരു സൈഡ് ബിസിനസും കൂടെ ആയിക്കൂടെ? മനസ്സിലായില്ല. ഈ 3:30 കോളേജ് വിട്ടാ പിന്നെ വീട്ടിലെന്താ ജോലി? പ്രത്യേകിച്ചൊന്നുമില്ല. അതാ പറഞ്ഞത്, ആ നേരത്തെ ഒരു 10 കാശുണ്ടായിക്കൂടെ എന്ന്. എങ്ങനെ? 10 പിള്ളേർക്ക് ട്യൂഷൻ ആയാലേ മാസം 10,500 രൂപ വീണ് കിട്ടില്ലേ? എനിക്ക് 20 പിള്ളേരുണ്ട്, ഇനി കൂടിയാ ശരിയാവില്ല. 10 പിള്ളേരെ ഞാൻ വീട്ടിലേക്ക് അയക്കാം, എനിക്ക് കമ്മീഷൻ തന്നാ മതി. അധ്യാപക വൃത്തി ഒരു ബിസിനസ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവുമ്പോ സാറിനെ അറിയിക്കാം. നീ ഗാനം മറന്നോ നാണം വന്നോ, മിണ്ടാത്തതെന്താണു തത്തേ, ഒന്നും മിണ്ടാത്തതെന്താണു തത്തേ. നീ മിണ്ടരുത്, നിനക്ക് മിണ്ടാൻ അവകാശമില്ല. അനുസരണ ഉള്ളവരുടെ സ്നേഹം തോന്നു, മനസ്സിലായോ? ആരെ കാണിക്കാനാ ഈ മോന്തയം വിർപ്പിച്ചിരിക്കുന്നത്? എനിക്കറിയാൻ മേത്തൊരു ചോദിക്കുക, നിനക്കൊക്കെ എന്താ അവിടെ കുഴപ്പം? എനിക്കറിയാം, ഞാൻ തന്നെ കുഴപ്പക്കാരൻ. ഞാനാ നിന്നെ കുഞ്ചിച്ചു കുഞ്ചു വിഷമാക്കിയത്. സാർ ആരോടാ ഈ സംസാരിക്കുന്നത്? ഇവരോടാ. ഇവരാവുമ്പോ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കൂല, ബഹളമില്ല, കല്ലേറില്ല, എന്നെ അനുസരിക്കും, ഒരു പ്രശ്നവുമില്ല, സുഖം. അത് കൊള്ളാം. സാർ ഇറങ്ങുന്നില്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരെ വിട്ടു പോവാൻ തോന്നുന്നില്ല. ഇവരുടെ കൂടെ ഇവിടെ തന്നെ താമസമാക്കിയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. This is my family. ഇവിടുത്തെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടുമുള്ള സഹവാസ്തകൾ നല്ലതാണ്, ഈ ജീവികളോടൊപ്പം കഴിയുന്നത്. രാമേന്ദ്രന് മടുത്തു തുടങ്ങിയോ? എങ്ങനെ മടുക്കായിരിക്കും സാർ? ഒരു കാരണവുമില്ലാതെ സമരം ചെയ്യാൻ നടക്കുന്ന കുറെ വിദ്യാർത്ഥികൾ, അവർ സമരം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കുറെ അധ്യാപകന്മാർ, പിന്നെ എങ്ങനെ ഇവിടെ നന്നാവും? ഇവിടെ ഇങ്ങനൊക്കെ നടക്കൂ. തുടക്കക്കാരനായതുകൊണ്ടാണ് രാമേന്ദ്രന് ഇത്രയും വിഷമം. കുറെ കഴിയുമ്പോ തനിക്കും ഇതൊക്കെ തികച്ചോളും, അല്ലെങ്കിൽ മനസ്സ് മരവിച്ചോളും. സാർ പോസ്റ്റ്. പ്രിയപ്പെട്ട രാമൂട്ടന്, നിന്റെ കത്ത് കിട്ടി, വിവരങ്ങൾ അറിഞ്ഞു, സന്തോഷിക്കുന്നു. 3 മാസത്തിനകം നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് മിനിയുടെ അച്ഛൻ്റെ ഒരു കത്തുണ്ടായിരുന്നു. അമ്മ അമ്പലത്തിൽ നിന്റെയും മിനിയുടെയും പേരിൽ ഓരോ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. അടുത്ത മാസം ശമ്പളം മേടിച്ചിട്ട് നീ ഇങ്ങോട്ട് കാശ് അയക്കണ്ട, ഇവിടെ ചെലവിനുള്ള കാശ് ഇരിപ്പുണ്ട്. പിന്നെ ഈ കത്തിനോടൊപ്പം ഒരു 2,500 രൂപ മണി ഓർഡർ അയക്കുന്നുണ്ട്. നീ അറിയാതെ അമ്മ ചുറ്റിപ്പിടിച്ചുണ്ടാക്കിയ കാശാണ്.
ശമ്പളം കിട്ടുന്ന കാശും കൂടെ ചേർത്ത് നീ ഒരു സ്കൂട്ടർ മേടിക്കണം. ചെറുപ്പത്തിലേ ഉള്ള നിന്റെ ആഗ്രഹമല്ലായിരുന്നു അത്. മോൻ സ്കൂട്ടറിൽ പോകുന്നത് കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. നീ ഒരു ദിവസം അമ്മയും അതിൽ കയറ്റണം. മിനിയോട് അമ്മയുടെ സ്നേഹാന്വേഷണം പറയണം എന്ന് മോന്റെ അമ്മ. പുതിയതായിട്ട് സ്കൂട്ടറൊക്കെ മേടിച്ചതല്ലേ, മധുരമാവും അല്ലേ? രണ്ട് ഐസ്ക്രീം. കുറച്ചു നാളായി ഞാൻ മിനിയോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെ തുടങ്ങണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെ എന്നോടൊരു കാര്യം പറയാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. കല്യാണത്തിന് മുമ്പായാലും അതിനുശേഷമായാലും അമ്മായിയപ്പന്റെ കാശില് വിലസുന്നത് എനിക്കിഷ്ടമല്ല. തന്നോട് പറയാനുള്ള ഒരു ഡെലിക്കസി ഉണ്ട്, ഇത്രനാൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മനസ്സിലായില്ല. താൻ എനിക്ക് വേണ്ടി ചെലവാക്കിയ ഈ കാശൊക്കെ ആരുടെ? അതെ, സാറിന്റെ അമ്മായിയപ്പന്റെ കാശൊന്നുമല്ല, അദ്ദേഹത്തിന്റെ കമ്പനിയിലെ ഡയറക്ടറായിട്ട് ജോലി നോക്കുന്നതിന് കൃത്യമായി കിട്ടുന്ന ശമ്പളമാണ്. ഇനി സാറിന്റെ അറിവിലേക്കായിട്ട് വേറൊരു കാര്യം കൂടി പറയാം. സാറ് താമസിക്കുന്ന വീട് എന്റെ പേരിലാണെങ്കിലും എനിക്കെന്റെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയെ അച്ഛന്റെ മുമ്പിൽ അങ്ങനെ കൊച്ചാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ മാസവും വാടക അച്ഛനെ ഏൽപ്പിക്കുന്നുണ്ട്. ആ ഇപ്പൊ എന്തു പറയുന്നു? ഇപ്പോ ഞാൻ തനിക്ക് കടക്കാരനായി. അതെങ്ങനെ? നമ്മള് ഭാര്യയും ഭർത്താവും ആയിരുന്നെങ്കിലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാക്കുന്നതിനെ കുറിച്ച് കണക്ക് പറയൂ. ഇറ്റ്സ് നോട്ട് യുവർ മണി ഓർ മൈ മണി, വി ആർ സ്പെൻഡിങ് അവർ മണി. അതൊക്കെ കല്യാണത്തിന് ശേഷമല്ലേ. എന്നാ പിന്നെ കടം തീർക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? എന്റെ കഴുത്തിൽ പെട്ടെന്ന് ഒരു താലി കെട്ട്. എനിക്കിനി രണ്ടു മാസം കൂടി കാത്തിരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാറിന്റെ കണക്കിൽ കടം കൂടിന്ന് വരും. എന്റെ അമ്മോ, എനിക്കിപ്പോ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. തന്നോട് ഒരിക്കലെങ്കിലും വാചകം അടിച്ച് എനിക്ക് ജയിക്കണം. ഈ ശീലം അത്ര നന്നല്ല കേട്ടോ. എനിക്കറിയാം. വേണമെങ്കിലേ അനുദിന ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് വേണ്ട. നാളെ എങ്ങനെ ചത്തുപോയാ പിന്നെ ഇതിന്റെ ത്രില്ല് എന്താണെന്ന് അറിയാൻ പറ്റില്ല. വേണമെങ്കിൽ മേടിച്ചോണ്ട് പോടെ, ചുമ്മാ സമയം മേനക്ക് എടുത്താതെ. ചെയർമാൻ ആണെങ്കിലും സംഗതി വേണമെങ്കിൽ നമ്മുടെ അടുത്ത് വരണം. ആ വെറുതെ ഒന്നും അല്ലല്ലോ, കാശ് കൊടുത്തിട്ടല്ലേ. നല്ല സാധനമാണല്ലോ. ബ്രൗൺ ഷുഗറാണ്, ഊപ്പ കഞ്ചാവൊന്നുമല്ലേ. പോച്ച് നോക്കിയിട്ട് പറ കൊള്ളത്തില്ലെങ്കിലേ കാശൊക്കെ തിരിച്ചു തന്നേക്കാം. എന്താടാ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോണം. വല്ല മരത്തിന്റെ വീട്ടിലും പോയി ഒഴിച്ചാ മതി. ആ ഒന്ന് ടോയ്ലറ്റിൽ പോണോന്ന്. സിതാൻ വരുന്നുണ്ട്. ഇത് പിള്ളേർക്കുള്ളതാ, സാറന്മാർക്ക് അങ്ങ് സ്റ്റാഫ് റൂമിന്റെ അടുത്താ. അറിയാം. എന്താ ഇവിടെ? ഞാൻ പിന്നെ എന്റെ കൂടെ വന്നതാ. നല്ല ചോദ്യം. സാധാരണ മനുഷ്യർ ടോയ്ലറ്റ് വരുന്നതിനേ. അപ്പോ നിങ്ങളോടല്ല പറഞ്ഞ, നിങ്ങൾ ഏതായാലും സാധാരണ ആളുകൾ വരുന്ന കാര്യത്തിനല്ല വന്നതെന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ആർക്കും അറിയില്ല. കം വിത്ത് മീ. എന്താ ഇത്? ബ്രൗൺ ഷുഗർ, കഞ്ചാവിന്റെയും ഹാഷിഷിന്റെയും പിൻഗാമി. വിലയിലും വീര്യത്തിലും അതിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവൻ. അടുത്ത ജനറേഷനെ കാർന്നു തിന്നുന്ന ക്യാൻസർ. കൂടുതൽ പറയണോ? ഇവരെന്നെ കണ്ട് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചതാണ്. അല്ല സർ, ഞങ്ങൾ യൂറിൻ ഷെഡിനകത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് രണ്ടുപേരുണ്ടായിരുന്നു. അതിനു മുമ്പ് അവിടെ പലരും വരെയും പോവുകയും ചെയ്താ. അവരാണെങ്കിലും കൊണ്ടിട്ടായിരിക്കും. അല്ല, ഇവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ. ഞങ്ങൾ പറയുന്നത് രാമേന്ദ്ര സാറിനെ കൊണ്ടിട്ടെന്ന്. എങ്കിലോ എന്തിന്? സാറിനറിയാമല്ലോ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷെ രാമേന്ദ്ര സാർ വന്ന മുതൽ പുള്ളിക്ക് എന്നോടൊന്ന് വൈരാഗ്യം പോലെ. പഠിക്കാനായി ചെല്ലുന്ന എന്നെ പുള്ളി ക്ലാസ്സിൽ കയറ്റാറില്ല. പഠിക്കാനായിട്ടല്ല സാർ, സമരം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനുമാണ് ഇവന്മാര് വരുന്നത്. ശരി, ഇനി യൂറിൻ ഷെഡിൽ പോകുമ്പോ നിങ്ങൾ ഓരോരുത്തരായിട്ട് പോയാൽ മതി, ഒന്നിച്ച് പോകണ്ട. ഓക്കെ സർ.
It's a warning. Yes, sir. Yes, sir. You can go now. Thank you, sir. Thank you, sir. സാറെന്താ അവരെ സസ്പെൻഡ് ചെയ്യാത്ത? കോളേജ് ക്യാമ്പസിനുള്ളിൽ ഡ്രഗ് സെയിൽ നടത്തുന്നത് വലിയ ക്രൈം തന്നെയാ. ഐ അഗ്രി. പക്ഷേ നമുക്ക് എന്താ ഒരു തെളിവ്? അവര് പറഞ്ഞത് ശരിയല്ലേ? ദിവസം എത്ര പേരാ യൂറിൻ ഷെഡിൽ പോകുന്നതാ? അവരുടെ കയ്യിൽ നിന്നല്ല നിങ്ങൾക്ക് അത് കിട്ടിയത്. സോ വി ഡോണ്ട് ഹാവ് എ വാട്ടർ ടൈറ്റ് കേസ്. പിന്നെ മിസ്റ്റർ രാമേന്ദ്രൻ, ആ പിള്ളേര് ഇവിടുത്തെ വലിയ ആളുകളുടെ ഒക്കെ മക്കളാ. നിങ്ങൾ വെറുതെ ഏടാകുടത്തിനൊന്നും പോകണ്ട. വരൂ വരൂ വരൂ, എല്ലാരും വരൂ, എല്ലാരും വരൂ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? എല്ലാരും വരൂ. ആ വരൂ വരൂ, എല്ലാരും വരൂ, വരൂ വരൂ വരൂ. അല്ലയോ ഭാരതീയരായ വിദ്യാർത്ഥികളെ, ഈ ത്രിവർണ പതാകയ്ക്കരികിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്